ഇന്നത്തെ ഡിബേറ്റ് ടാസ്കിലെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇന്ന് എല്ലാവരും കൂടി നിർത്തിപ്പൊരിക്കുന്നത് മറ്റാരെയുമല്ല, നമ്മുടെ റോൺസനെയാണ്. ഇത് റിവ്യൂ ആയി പറയുമ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട്. കാരണം എനിക്ക് ഇഷ്ടമുള്ള ഒരാൾ തന്നെയാണ് റോൺസൺ. പേഴ്സണലായിട്ട് ആസ് എ പേഴ്സൺ റോൺസൺ നല്ലൊരു മനുഷ്യനാണ്. പക്ഷെ വേറൊരു സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബിഗ് ബോസ് ഗെയിമിന് പറ്റിയ ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. അത് തന്നെയാണ് അവിടെയുള്ള കണ്ടസ്റ്റൻസിനെയും അഭിപ്രായം. എല്ലാവർക്കും റോൺസനെ ഇഷ്ടമാണ്. പക്ഷെ ബിഗ് ബോസിൽ ഇനിയും തുടർന്നു പോകാൻ അർഹതയില്ലാത്ത ഒരാളാണെന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം എല്ലാവർക്കും അറിയാലോ നമ്മുടെ ബിഗ് ബോസ് ഗെയിമിന്റെ ഒരു രീതികൾ എങ്ങനെയാണെന്ന്. അവിടെ നല്ലോണം പ്രതികരിച്ച്, നല്ലോണം ഫൈറ്റ് ചെയ്ത്, എന്താ പറയാ, മാക്സിമം എഫേർട്ട് എടുത്ത് നിൽക്കുന്ന ആൾക്കാരിൽ മാത്രമേ ലാസ്റ്റ് ഫൈനൽ ഫൈവിൽ എത്തുള്ളൂ. റോൺസൺ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അങ്ങോട്ട് ചെന്ന് ഇടിയും ബഹളം ഉണ്ടാക്കാനോ അതോ ആരെയും ഹേർട്ട് ചെയ്യാനോ ഒന്നും എനിക്ക് ഇഷ്ടമല്ല. പുള്ളിക്കൊരു പ്രശ്നത്തിൽ ഇടപെടാനോ ബഹളത്തിൽ ഇടപെടാനോ ഒന്നും പുള്ളിക്ക് ഇഷ്ടമല്ല. ഓ ക്വയറ്റ് ആൻഡ് കാം ആയിട്ട് പോകാനാണ് ഇഷ്ടം. പക്ഷെ നമ്മുടെ ബിഗ് ബോസ് ഹൗസ് അങ്ങനത്തെ ആണോ? അല്ല, ബിഗ് ബോസ് ഹൗസ് അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് അവിടെ ഇനി സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കൊരു ഉറപ്പുമില്ല. ഇവിടെ ഇപ്പോൾ ഈ ഡിബേറ്റിൽ എല്ലാവരും പുള്ളിയെ നിർത്തിപ്പൊരിക്കുന്നുണ്ട്. അറിയാലോ, എല്ലാവരും ചോദ്യങ്ങളുടെ ശരങ്ങൾ ഉതിർത്ത് വിടുകയാണ് അദ്ദേഹത്തിന് നേരെ. റിയാസ് ചോദിക്കുന്നുണ്ട്, ഫസ്റ്റ് സീസണിൽ ക്യാരറ്റ് കൊടുക്കുമായിരുന്നിട്ടും കണ്ടസ്റ്റൻസ് അത് ഉപയോഗിക്കാറില്ലെന്ന് റോൺസൺ ചേട്ടൻ പറഞ്ഞു. അതപ്പോൾ ഇതിനു മുമ്പ് ബിഗ് ബോസ് കാണാത്ത ആളാണെന്ന് പറഞ്ഞിട്ടും ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് റിയാസ് ചോദിക്കുന്നുണ്ട്. അതിന് മറുപടിയായിട്ട് അദ്ദേഹം സത്യസന്ധമായി തന്നെ മറുപടി പറയുന്നുണ്ട്, ഞാൻ എല്ലാ എപ്പിസോഡുകളൊന്നും കണ്ടിട്ടില്ല, ഇവിടെയുള്ള ബാക്കി ആൾക്കാർ ഇരുന്ന് കാണുന്ന പോലെ എല്ലാം ഒന്നും കണ്ടിട്ടില്ല. ഞാൻ വരുന്നതിന് തൊട്ടു മുമ്പായിട്ട് ഭാര്യ കാണിച്ചു തന്ന രണ്ട് മൂന്ന് എപ്പിസോഡുകൾ എന്തോ കണ്ടിട്ടുള്ളൂ, അതിലങ്ങനെയൊക്കെ കണ്ടു, അല്ലാണ്ട് ഫുൾ ഇരുന്ന് കണ്ടിട്ടില്ല. അധികം ഞാൻ ടി വി കാണുന്ന ഒരാളല്ല എന്ന് റോൺസൺ പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ സൂരജ് മകിലും കൂടി തമ്മി തമ്മി നോക്കി ചിരിക്കുന്നത് ഞാൻ കണ്ടു. അതുപോലെ റോബിൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും സെന്റിമെന്റലി വശീകരിച്ച് ഇവിടെ പിടിച്ചു നിൽക്കാൻ നോക്കിയിട്ടുണ്ടോ എന്ന്. അപ്പൊ റോൺസൺ പറയുന്നുണ്ട്, ഇല്ല, അങ്ങനെ ആരെയും ഞാൻ സെന്റിമെന്റലി ശീകരിച്ചൊന്നും ഇവിടെ പിടിച്ചു നിൽക്കാൻ നോക്കിയിട്ടില്ലെന്ന് റോൺസം പറയുന്നുണ്ട്. അതുപോലെ ലക്ഷ്മിപ്രിയ, ലക്ഷ്മിപ്രിയ വളരെ ഗൗരവത്തിൽ വളരെ കാര്യത്തിലൊക്കെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പുള്ളീനൊരു കോടതി കയറ്റി നിർത്തി ആകെ കുഴപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. കുറച്ച് നാൾ മുമ്പ് റോൺസൺ ആ ചെടിക്ക് കാലൻ എന്ന് പേരിട്ട കാര്യമൊക്കെ എടുത്തു പറയുന്നുണ്ട് ലക്ഷ്മിപ്രിയ. ലാലേട്ടൻ ചോദിച്ചപ്പോൾ അങ്ങനെ പേരിട്ടത് ആ ചെടിയുമായി ഒരു സെന്റിമെന്റൽ അപ്രോച്ച് വരാണ്ടിരിക്കാനാണ്, ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവാണ്ടിരിക്കാനാണെന്ന് താങ്കൾ പറയുന്നു. താങ്കൾ ഇപ്പൊ പറയുന്നു ബിഗ് ബോസ് ഹൗസിൽ പലരുമായും എനിക്ക് സെന്റിമെന്റൽ ഒരു എന്താ പറയാ ഒരു സ്നേഹബന്ധം, ഒരു നല്ല റിലേഷൻ ഉണ്ട് എന്നും താങ്കൾ പറയുന്നുണ്ടെന്ന് പറയുന്നു. റോൺസൺ അത് വ്യക്തമാക്കുന്നുണ്ട്, ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനോ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനോ ഒന്നും താൻ വന്നതല്ല. പക്ഷേ ഗെയിം മുറുകുമ്പോൾ, ഗെയിം ഇനി മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് സ്ട്രെസ്സും ഡിപ്രഷനും ഒക്കെ സംഭവിക്കും. അപ്പൊ നമുക്കൊന്ന് നമ്മുടെ സങ്കടങ്ങൾ ഷെയർ ചെയ്യാനും ഒന്ന് തലചായ്ക്കാനും ആരെങ്കിലും വേണമെന്ന് തോന്നും, അത് സ്വാഭാവികം. അപ്പൊ അങ്ങനെ ഒരു സെന്റിമെന്റൽ അപ്രോച്ച് എനിക്ക് തോന്നിയിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും കൂടുതൽ ചോദിക്കാനൊന്നും ഇല്ല, അത് നമുക്ക് മനസ്സിലാവും. കാരണം എന്തെങ്കിലുമൊക്കെ ചോദിക്കേണ്ടേ എന്ന് വിചാരിച്ച് ചോദിക്കുന്ന പോലെ. എന്താണെങ്കിലും എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയുന്നത് ഇതാണ്, ബിഗ് ബോസ് ഹൗസിൽ ഇനിയും തുടരാൻ അർഹതയില്ലാത്ത ഒരാൾ തന്നെയാണ് റോൺസൺ എന്നാണ് പറയുന്നത്. അത് ശരിയാണെന്ന് കാണുന്ന പ്രേക്ഷകർക്കും തോന്നുന്നുണ്ട്.